ദിസ് ഈസ് ആർട്ടിസ്റ്റിക് ക്രാഫ്റ്റ് ആൻഡ് ടോക്സ്. ആർട്ടിസ്റ്റിക് ക്രാഫ്റ്റ് ആൻഡ് ടോക്സിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് സ്കൂൾ ലൈഫിനെ കുറിച്ചാണ്. എത്ര പ്രായമായ ആൾക്കാരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അവരെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ മുഖത്ത് പുഞ്ചിരിയേക്കുന്ന ഒരു പ്രത്യേക ഓർമ്മയാണ് വിദ്യാഭ്യാസ കാലഘട്ടം, അല്ലെങ്കിൽ അവരുടെ ബാല്യകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നതും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരുടെ ജീവിതത്തിലും ഒത്തിരി സ്കൂൾ ജീവിത അനുഭവങ്ങളുണ്ട്. സ്കൂൾ ജീവിത അനുഭവങ്ങളെ ആസ്വദിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പഠിച്ചിറങ്ങുന്ന സമയത്താവും നമ്മൾ ഏറ്റവും അധികം സ്കൂളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മൾ അത്രയധികം നമ്മൾ ചിന്തിക്കില്ല ഇവിടെ നിന്നും ഇറങ്ങാൻ നേരത്ത് ഇത് വലിയൊരു നൊമ്പരമായിട്ട് തീരുമെന്ന്. ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് നഷ്ടബോധത്തോടെ മാത്രം നമ്മുടെ ഓർമ്മയിൽ തെളിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നും സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. കേട്ടുമടുത്ത സശകാരങ്ങളും ഉപദേശങ്ങളും അതുപോലെ തന്നെ ഒത്തിരിയേറെ സൗഹൃദങ്ങളും നമുക്ക് ലഭിച്ച, അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ച ഒന്നാണ് സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. സ്കൂൾ ജീവിതത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. സ്കൂൾ ജീവിതത്തിൽ നമുക്ക് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടിയ ഹോംവർക്സ്, അതുപോലെ ഫസ്റ്റ് ബെഞ്ചേഴ്സ്, ലാസ്റ്റ് ബെഞ്ചേഴ്സ്, നമുക്ക് കിട്ടിയ ഫെയർവെൽ, ഒരുപാട് ഡേയ്സ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ചില സമയത്ത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാരും ആ ഡേ ഒന്നും അത്രയും അങ്ങോട്ട് ഓർക്കാറില്ല. അപ്പോൾ ടീച്ചേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, അതുപോലെ ആർട്സ് ഡേ, സ്പോർട്സ് ഡേ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ ആ ഒരു ബെല്ലടിക്കുന്ന ആ ഒരു ഇതും, ക്ലാസ്സിൽ ലേറ്റായിട്ട് വന്നാൽ പുറത്ത് നിൽക്കേണ്ട അവസ്ഥയും, ക്ലാസ്സിൽ സംസാരിച്ചാൽ ഇറക്കി വിടുന്നതും, അതൊക്കെ ഒരു ഇന്നും നമ്മൾ ഓർക്കുന്ന സമയത്ത് അതൊക്കെ ഭയങ്കരധികം നമ്മളിലൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അവസാനത്തെ റിങ് കേട്ട് ജനഗണമന കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹുസൈൻ ബോട്ടായി മാറുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളെങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി. ആ ഒരു വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഇതും, രാവിലെ സ്കൂളിലേക്ക് വരുന്ന ആ ഒരു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് ഒരു, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എത്ര പ്രായമായ ആൾക്കാരാണെങ്കിലും അവരോട് നമ്മൾ അവരുടെ ആ ഒരു സ്കൂൾ ജീവിതം, അല്ലെങ്കിൽ അവരുടെ ബാല്യകാലത്തെക്കുറിച്ച് അവർ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യണ സമയത്തൊക്കെ അവരുടെ മുഖത്ത് വിടരുന്നൊരു പുഞ്ചിരിയുണ്ട്. ഞാൻ ഒത്തിരി പേരുടെ അങ്ങനെ മുഖത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ പാരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും അവർക്ക് അവരുടെ ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്കൂൾ ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ അവർ നമ്മളടുത്ത് പറയണ സമയത്ത് അവർക്ക് ഭയങ്കര ഒരു ആവേശമാണ് പറയാനായിട്ട്. കാരണം നമ്മൾ എത്ര വളർന്നു വല്ല, എത്ര പ്രായമായെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് എന്നും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓർമ്മകളിൽ എന്നും ജീവൻ തുടിക്കുന്ന ഓർമ്മകളായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഓരോരുത്തരുടെ വിദ്യാഭ്യാസ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു വാല്യൂ അറിയില്ല. അവരൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അവർക്ക് എല്ലാവർക്കും ആ ഒരു സ്കൂൾ ജീവിതം, ആ ഒരു നഷ്ടബോധം എല്ലാവർക്കും ജീവിതത്തിൽ നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ഒരു ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത ഒന്നാണ് എല്ലാവരുടെ വിദ്യാഭ്യാസ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും അവരുടെ വിദ്യാഭ്യാസ ജീവിതം ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ എക്സ്പീരിയൻസസ് എല്ലാവരും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. കാരണം ഇനിയുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.